ഹായ്, നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റംബുട്ടാൻ പൂവിടുന്ന സീസണാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ റംബുട്ടാൻ പൂവിടുന്നത്. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ ചിലത് ഫെബ്രുവരിയിൽ പൂവിടും, ചിലത് മാർച്ചിൽ പൂവിടും, ചിലത് മാർച്ചും കഴിഞ്ഞിട്ട് നമ്മളെ ഇതിൻ്റെയൊക്കെ പൂവ് ഏതാണ്ട് കായതിന് ശേഷമായിരിക്കും ചില മരങ്ങളിലൊക്കെ പൂവിടുന്നത്. അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ചിലപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഒക്കെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് മാർച്ചിലാണ് ഇപ്പോൾ പൂവിട്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വിളവെടുപ്പിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ റംബുട്ടാൻ മരത്തിന് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വിളവെടുപ്പിന് ശേഷം ഞാൻ പ്രൂണിങ്ങൊന്നും നടത്തിയിട്ടില്ല. ശരിക്കും പ്രൂണിങ് നടത്തണമായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് വളം ചെയ്തിട്ടുണ്ട്. ചാണകപ്പൊടി, വെണ്ണീര്, ആട്ടിൻകാഷ്ടം അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം വേനൽ തുടങ്ങിയ സമയത്തൊന്നും ഞാൻ ജലസേചനം നടത്തിയിട്ടില്ല. ഇപ്പോൾ പൂവിടാൻ തുടങ്ങിയ സമയത്ത് മാത്രമാണ് ഞാൻ ഒരു തടം വെച്ചിട്ട് വെള്ളം കൊടുക്കാൻ തുടങ്ങിയത്. നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഇതിന് പൂവിടാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുള്ളത് എന്ന് ഉള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വെള്ളം കൊടുക്കാതിരുന്നത്. പൂവ് മുട്ടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ജലസേചനം നടത്തുകയും വേണം. പിന്നെ പൂ വിരിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കീടനാശിനി പോലത്തെ കെമിക്കലുകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിൽ പരാഗണം നടത്തുന്ന തേനീച്ചകൾ അതിലേക്ക് വരാതെ വന്നു കഴിഞ്ഞാൽ പരാഗണം നടക്കാതെയും കായ് വിരിയാതെയൊക്കെ വരും. അപ്പോൾ ശരിക്കും പരാഗണം നടക്കണം. ഇതിലൊക്കെ ഇഷ്ടം പോലെ തേനീച്ചകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള വിഷാംശങ്ങൾ നമ്മൾ അടിക്കാൻ പാടില്ല. പിന്നെ മരത്തിൽ നമ്മൾ എന്തെങ്കിലും കീടങ്ങളോ ഉറുമ്പ് ശല്യമോ ഒക്കെ ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഇതിനൊരു ഓൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ മരം പൂത്ത് കഴിഞ്ഞാലും നമുക്ക് കായ വിരിയില്ല, ഇതിൻ്റെ കേടൊക്കെ ഉള്ളിലേക്ക് വ്യാപിച്ച് വരും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മരുന്നൊക്കെ തളിച്ച് കൊടുക്കുക. പൂവിലൊരിക്കലും നമ്മൾ ഒരു മരുന്നും തളിക്കാൻ പാടില്ല. ഇതുപോലെ ഈച്ചക്കണി ഉണ്ടെങ്കിൽ ഒരെണ്ണം മരത്തിൽ തൂക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈച്ചകൾ ഈ ഒരു കട്ടയിലെ ഈ ഒരു കവറിൽ ഈച്ചകളെ ആകർഷിക്കുന്ന ഒരു സ്മെല്ലാണ് ഈ കട്ടയ്ക്കുള്ളത്. അപ്പോൾ അതിൽ ഈച്ചകൾ വന്നിട്ട് കുറേ ഈച്ചകൾ അങ്ങനെ ഇതിൽ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ റംബുട്ടാൻ കുറേയൊക്കെ നമുക്ക് സംരക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.